എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീവിദ്യ. ഞാൻ ഐഷ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മൈസൂരിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് കഴിഞ്ഞ 15 വർഷമായി ജോലി ചെയ്തു വരുന്നു. എൻ്റെ ഈ 15 വർഷത്തെ സർവീസിനിടയിൽ പല ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് സർവീസ് എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഹിയറിംഗ് ഇമ്പെയർഡ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, സെറിബ്രൽ പാൾസി എന്നിങ്ങനെ. ഇവരെ പഠിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് പോലെ മലയാളം, കണക്ക്, സയൻസ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റ് അല്ല അവർക്ക്. നമ്മളിവിടെ സ്കിൽ ഏരിയാസിലാണ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ സ്കിൽ ഏരിയാസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, കോഗ്നിറ്റീവ് സ്കിൽ, പ്രീ അക്കാഡമിക് സ്കിൽ, ലാംഗ്വേജ് സ്കിൽ, അങ്ങനെ പലതരം സ്കില്ലുകൾ, കൂടാതെ സ്റ്റോറി റൈംസ് എന്നിവയും നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പ്രീ അക്കാഡമിക് സ്കില്ലിൽ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. പ്രീ അക്കാഡമിക് സ്കിൽ എന്ന വലിയൊരു സബ്ജക്റ്റിനുള്ളിൽ നമ്പർ സ്കില്ലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്പർ സ്കില്ല് നമുക്ക് ഒരുപാട് രീതികളിൽ പഠിപ്പിച്ചു കൊടുക്കാം. അതിൽ മീനിങ് ഫുൾ കൗണ്ടിങ് എന്ന ഒരു ചെറിയ ഭാഗം മാത്രം എങ്ങനെ ഡെമോ ചെയ്ത് കാണിച്ചു തരാം എന്നുള്ളത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്പർ വർക്ക് പഠിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അക്കങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ഇതുപോലെയുള്ള നമ്പർ കാർഡുകൾ വെച്ചിട്ടാണ്. സോ നമ്പർ കാർഡുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. 1, 2, 3 ഇങ്ങനെ 10 വരെ ഉള്ളതാണ്. ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല, നമ്മൾ ആദ്യം 1 എന്ന കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ മീനിങ് ഫുള്ളായിട്ട് പഠിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അത് വരയ്ക്കാൻ പഠിപ്പിച്ച് അതുകൊണ്ട് ചിത്രങ്ങളൊക്കെ വരച്ച് അങ്ങനെയാണ് അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 പഠിപ്പിക്കുന്നു. 2 നമ്മൾ 2 പേരിൽ കാണിക്കുന്നു. 1 ഒരു പേരിൽ കാണിച്ച് പഠിപ്പിക്കുന്നു. 2 2 പേരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. 3 എത്തുമ്പം 3 എന്നുള്ളത് കാണിച്ചു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി ഇത് അവർ പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട്, 1 മുതൽ 3 വരെയുള്ള അക്കങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ കാർഡുകളാക്കിയിട്ട് 1, 2, 3 ഇതിനോട് നമുക്ക് ഇവരെ കൊണ്ട് എന്ത് ചെയ്യാം, ഇത് ജോയിൻ ചെയ്യിപ്പിക്കാം. ഇതുപോലെ തന്നെ എഴുതിയ മറ്റ് ഒരു സെറ്റ് കാർഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, അവരോട് ജോയിൻ ചെയ്യാൻ പറയാം. ഇത് 1 കൊടുത്തു കഴിഞ്ഞാൽ 1, 1 ജോയിൻ ചെയ്യിക്കാം. 2, 2 3, 3 അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് റീഷഫിൾ ചെയ്ത് വെക്കാം. റീഷഫിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഓർഡർ മാറ്റി വെക്കുന്നു. ഇതവരെന്ത് ചെയ്യണം, ഇതവർ മാച്ച് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അവരെ കൊണ്ട് മാർക്കർ കൊണ്ട് ഇങ്ങനെ വരപ്പിക്കാം. ഇവിടെ 1 നോട് 1 മാച്ച് ചെയ്ത് വരപ്പിക്കാം. 2 നോട് 2 മാച്ച് ചെയ്യാം. 3 നോട് 3 മാച്ച് ചെയ്യിപ്പിക്കാം. അതും അല്ലെങ്കിൽ അവർക്ക് കാർഡ് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതുമാണ്. ഇനി ഇതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മീനിങ് ഫുൾ കൗണ്ടിങ്ങിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ ബീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പൂക്കൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇലകൾ, കല്ല്, അവർക്കിഷ്ടമുള്ള എന്ത് ഐറ്റംസ് എന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് തുടങ്ങാവുന്നതാണ്. വണ്ടികളുണ്ടെങ്കിൽ അതും ആവാം. പല പല ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. പച്ചക്കറികൾ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുത്താണ്, തടി കൊണ്ടുണ്ടാക്കിയ ഒരു മുത്ത്. അപ്പോൾ ഇത് പല കളറിലുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് എന്ത് ചെയ്യുന്നു, ഞാൻ 1 എന്നുള്ളത് 1 മാച്ച് ചെയ്യിക്കുന്നു. 2 പറയുമ്പം എണ്ണ അവർക്ക് കൊടുക്കുന്നു. മറ്റൊരു കളറാണ് കൊടുക്കുന്നത്, മഞ്ഞ നിറത്തിൽ കൊടുക്കും. ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, അവർ കൗണ്ട് ചെയ്ത് വെക്കുന്നു. 1, 2 എന്ന് കൗണ്ട് ചെയ്ത് വെക്കുന്നു. അതുപോലെ 3 പച്ച നിറമുള്ള മുത്തുകൾ 3 ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, അവർ കൗണ്ട് ചെയ്ത് 3 വെക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാർഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതുപോലെയുള്ള ഡോട്ട്സ്. സോ അവരെന്ത് ചെയ്യുന്നു, 1 നോട് 1 മാച്ച് ചെയ്യുന്നു. 1 അടുത്ത് ഒരു കുത്തല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു മുത്തുള്ളടത്ത് അതവരവിടെ മാച്ച് ചെയ്തു. 1 ഇതിൽ എത്ര കുത്തുണ്ട്, 1, 2 കുത്തുണ്ട്. അപ്പോൾ എവിടെ വെക്കണ്ടേ, 2 മുത്തിരിക്കുന്നിടത്ത് അവർ മാച്ച് ചെയ്യണം. ഇനി ഇത് എത്രയിലേക്ക് വന്നു, 3 എണ്ണം ഇവിടെ വിട്ടവർ മാച്ച് ചെയ്യുന്നു. മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെയെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ദാ ഈ കാർഡ് മാത്രം അവരെ കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് അവർ ഈ
അക്കങ്ങൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആദ്യം ഒന്ന് മാച്ച് ചെയ്യിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ആദ്യം നമ്പർ കാർഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഒന്നിനോട് ഒന്ന് മാച്ച് ചെയ്യുന്നു, രണ്ടിനോട് രണ്ട് മാച്ച് ചെയ്യുന്നു, മൂന്നിനോട് മൂന്ന് മാച്ച് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർഡുകളൊന്ന് എടുത്ത് മാറ്റിയിട്ട് അവർക്ക് ഓർഡർ തെറ്റിച്ച്, അതായത് ആദ്യം രണ്ട് കൊടുക്കാം, രണ്ട് കൊടുത്തിട്ട് ഇതിലേതാന്ന് അവർ കണ്ടുപിടിക്കണം, ഒരുപോലെയുള്ളത് കണ്ടുപിടിച്ച് മാച്ച് ചെയ്യുന്ന കൂടെ അവരെന്ത് പറയണം, രണ്ട് എന്ന് അവർ പറയണം. അതുപോലെ അടുത്ത സംഖ്യ കൊടുത്തു അത് ഒന്ന്, അടുത്ത സംഖ്യ കൊടുത്തു മൂന്ന്. ഒന്നുകിൽ ഇങ്ങനെ വെക്കാം, അതല്ല എങ്കിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള രീതിയിൽ ഇങ്ങനെയും വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടവർ, ഇനി ഈ നമ്പർ അതിൻ്റെ കൂടെ അവർ മാച്ച് ചെയ്ത് കാണിക്കണം. അപ്പോഴാണല്ലോ മീനിങ് ഫുൾ കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി, എണ്ണം മനസ്സിലാക്കി വെച്ചു എന്നുള്ളത് നമുക്ക് ബോധ്യമാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു നമ്മൾ നമ്പർ കാർഡ് കൊടുക്കുന്നു, അവരതിൻ്റെ കൂടെ ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡ്, അതിന് പ്രശ്നമൊന്നുമില്ല, അവർ മാച്ച് ചെയ്യുക. ഒന്ന് രണ്ട് മൂന്ന്, ഇത്തരത്തിൽ നമുക്ക് അവരെ മീനിങ് ഫുള്ളായിട്ട് നമ്പേഴ്സ് പഠിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിന് കൂടുതൽ രസകരമായിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയും നമ്പേഴ്സ് അവർ പഠിച്ചു, അല്ലെങ്കിൽ മീനിങ് ഫുള്ളായിട്ട് അവർ പഠിച്ചു, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു രസകരമായിട്ടൊരു കളിയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുപോകാം, ഡൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂടെ ആകുമ്പം അവർ ഇതും കൂടി അവർ പഠിച്ചിരിക്കും. നമുക്ക് മെല്ലെ ഏണിയും പാമ്പും പോലെയുള്ള കളിയിലേക്കൊക്കെ അവരെ കൊണ്ടുവരാനായിട്ട് ഈ ഈ നമ്പർ കൗണ്ടിങ് സഹായകമാവും. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് മൂന്ന്, മൂന്നെണ്ണം മാത്രമേ നമുക്ക് ബാധകമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ നമ്പർ ഈ ഡയസ് എന്ത് ചെയ്യുന്നു, അവർ അവരെ കൊണ്ട് എറിയിക്കുക. അവരെറിഞ്ഞ് വീഴുന്ന നമ്പർ മൂന്ന് അഥവാ രണ്ടാണെന്ന് വിചാരിച്ചോളൂ, രണ്ട് രണ്ട് വീഴുകയാണെങ്കിൽ ഇതിലെ കുത്തുകൾ നമ്മൾ അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കുക, എത്ര എണ്ണം ഉണ്ട്, ഒന്ന് ഒന്ന് രണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കുത്ത്, ഇതുപോലെ രണ്ട് കുത്തുള്ള അക്കം അല്ലെങ്കിൽ രണ്ട് എന്ന അക്കം ഏതാണെന്ന് തൊട്ട് കാണിക്കാമോ എന്ന് അവരോട് ചോദിച്ച് നമുക്ക് അവരെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കാന്നതാണ്. ഇത് രണ്ട്, ഇത് രണ്ട്, അതുപോലെ എല്ലാ അക്കങ്ങളും നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.